ഹായ് അച്ചാമാരെ, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രസംഗം അണ്ണനായ അലിൻ ജോസ് പെരേരയാണ്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് ഒരു ചിത്രം ഞാൻ കണ്ടിരുന്നു. അത് HR OTTയിലൂടെ ഈ വരുന്ന ഈ August 22 മുതൽ August 30 വരെ ധാരാളം സിനിമകളാണ് വരുന്നത്. August 22 റിലീസ് ചെയ്ത സിനിമയെ പറ്റി പറയാം. മധുര മനോഹര മോഹം, സ്റ്റെഫി സേവിയറിന്റെ സംവിധാനത്തിൽ നമ്മുടെ B3 Creations ബാനറിൽ ഒരുങ്ങിയ സിനിമയായിരുന്നു മധുര മനോഹര മോഹം. ഒട്ടും ലാഗില്ലാണ്ട് കാണാൻ പറ്റുന്ന മികച്ചൊരു സിനിമയാണ് മധുര മനോഹര മോഹം. പിന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ രജിഷ വിജയന്റെ മികച്ച പെർഫോമൻസ് ആണ്. നമ്മുടെ രജിഷ വിജയൻ RRDK എന്ന് തന്നെ പറയാം. അതിദാരുണ്യമായ അഭിനയമാണ്, ദാരുണ്യമായ അഭിനയമാണ് രജിഷ വിജയന്റെ. കാരണം പ്രേമം എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള പ്രേമമാണ്. ഒരു പെൺകുട്ടി 10 പേരെ പ്രേമിക്കുകയും തുടർന്ന് തനിക്ക് വീട്ടുകാർ ഉറപ്പിച്ച ചെറുക്കനുമായി കല്യാണം കഴിക്കുകയും, രസകരമായ സംഭവങ്ങളാണ് കഥയിൽ പറഞ്ഞു പോകുന്നത്. ഒരു കുടുംബത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ അത് നർമ്മത്തിൽ പൊതിഞ്ഞാണ് ആദ്യ പകുതി പറയുമെങ്കിൽ, രണ്ടാം പകുതിയിലേക്ക് വരുമ്പോൾ സെന്റിമെന്റ്സും കണ്ണീരൊക്കെ വരുന്നുണ്ട്. പിന്നെ ഷറഫുദ്ദീൻ ആണ് ചിത്രത്തിൽ നായകൻ. ഷറഫുദ്ദീൻ പ്രിയൻ ഓട്ടത്തിലാണ് സിനിമയ്ക്ക് ശേഷം ഷറഫുദ്ദീൻ എന്ന നായക കഥാപാത്രമായിട്ടാണ്. ഷറഫുദ്ദീൻ വേറിട്ടൊരു ചേട്ടൻ ക്യാരക്ടർ ആയിട്ടാണ് നമ്മളെ സാധാരണക്കാരനെ വ്യക്തിയായിട്ടാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ ജോണി ജോണി സ്തപ്പയിലൊക്കെ കോമഡിയുടെ വേറെ ഒരു വേഷം നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ 2 അപ്പോൾ ഈ പ്രിയൻ ഓട്ടത്തിലാണ് ശേഷം അതി വ്യത്യസ്തമായ നാടൻ അഭിനയ മുഹൂർത്തങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൽ ഒരു ബസ് സീക്വൻസ് ഉണ്ട്, ബസ്സിലെ യാത്രയുണ്ട്. ഈ ബസ്സിലെ യാത്രയിൽ എൽദോ രാജു അഭിനയിച്ചിട്ടുണ്ട്, എൽദോ രാജു മുഖം കാണിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ, അഭിനയിച്ചിട്ടുണ്ട്, ചെറുതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഡയലോഗ് ഇല്ലെങ്കിൽ പോലും എൽദോ രാജുവിന് മികച്ചൊരു റോളുണ്ട് ഇതിനകത്ത്. പിന്നെ പടത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അൽത്താഫ് ഉണ്ട്, പിന്നെ വിജയരാഘവൻ ചേട്ടൻ്റെ മികച്ച പെർഫോമൻസ് ആണ്. ഒരു ഗ്രാമത്തിൻ്റെ പ്രസിഡന്റായിട്ട് മികച്ച പെർഫോമൻസ് ആണ്. അതിൻ്റെ സെക്രട്ടറി ഒരു അമ്പലത്തിൻ്റെ കരയോഗം പ്രസിഡന്റ് ആവുന്നു നമ്മുടെ വിജയരാഘവൻ ചേട്ടൻ. പിന്നെ നമ്മുടെ കരയോഗൻ സെക്രട്ടറി ആയിട്ട് നമ്മുടെ ഷറഫുദ്ദീൻ്റെ കഥാപാത്രം അഭിനയിക്കുന്നു. മികച്ച പെർഫോമൻസ് ആണ്. അൾട്ടിമേറ്റ് കോമഡി, ഫീൽ ഗുഡ് ഫാമിലി, യൂത്ത് എന്റർടൈനിങ് ആണ് സിനിമ. മധുര മനോഹര മോഹം, മധുര മനോഹര മോഹം, മോഹം കൊണ്ട് കാണാം, മോഹം കൊണ്ട് കാണാം, കണ്ണീരല്ല സിനിമ, സന്തോഷിച്ച് കാണാനുള്ള സിനിമ, സന്തോഷിച്ച് കാണാനുള്ള സിനിമ. പിന്നെ സിനിമയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീരമായിട്ടുള്ള പാട്ടുകളാണ്, വെറൈറ്റി പാട്ടുകളാണ്. പിന്നെ ഇതിൽ അഭിനയിച്ചിട്ടുള്ള ധാരാളം പേരുടെ പേരുകൾ എടുത്ത് പറയാം. നിരഞ്ജൻ മണിയൻപിള്ളരാജു, മണിയൻപിള്ളരാജുവിൻ്റെ മകൻ, മികച്ചതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫറായിട്ട് അതിഗംഭീരമായ ദാരുണ്യ അഭിനയമാണ്. പിന്നെ ഇതിലെ ഷൈൻ ടോം ചാക്കോ ഒരു കാമിയോ റോളിൽ വരുന്നുണ്ട്. പിന്നെ ഇതിൽ ധാരാളം പേർ ഒരു കാമുകൻ വേഷം കെട്ടുന്നുണ്ട്. പിന്നെ ഇതില് രജിഷ വിജയന്റെ അമ്മ വേഷം ചെയ്തിരിക്കുന്നത് ബിന്ദു പണിക്കർ ചേച്ചിയാണ്. ഗംഭീര പെർഫോമൻസ് ആണ്. റോഷാക്ക്, പിന്നെ നമ്മുടെ CID മൂസ, മാർഗംകളി എന്നീ സിനിമകൾക്ക് ശേഷം മികച്ച പെർഫോമൻസ് ആണ്. ഒരു രക്ഷയില്ലാത്ത അടാറ് പെർഫോമൻസ് ആണ് നമ്മുടെ ബിന്ദു പണിക്കർ മാഡം ചെയ്തിരിക്കുന്നത്. പിന്നെ രജിഷ വിജയനും പിന്നെ ഇതിൽ പേരായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ സൈജു കുറിപ്പിന്റെ വ്യത്യസ്തത നിറഞ്ഞ വ്യത്യസ്തത, അതിസാഹസികമായ നല്ല ശാന്തമായിട്ടുള്ള ശാന്ത മുഹൂർത്തമായിട്ടുള്ള നല്ല സ്വഭാവത്തിന് ഉടമയായിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ സൈജു കുറിപ്പിന്റെ മികച്ച ഹ്യൂമർ കഥാപാത്രം. മികച്ചതായിട്ട് നിൽക്കുന്നുണ്ട് സൈജു കുറിപ്പ്. അങ്ങനെ സീരിയസ് വേഷങ്ങൾ ചെയ്യാറില്ല, എങ്കിൽ പോലും നോർമൽ ക്യാരക്ടർ അദ്ദേഹത്തിന് അഭിനയിച്ച് മത്സരിച്ച് പുലർത്തുവാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റെഫി സേവിയറിന്റെ മികച്ച ഡയറക്ഷൻ, മികച്ച ബാക്ക്ഗ്രൗണ്ട് സ്കോർ, മികച്ച മ്യൂസിക്, അപ്പോൾ കംപ്ലീറ്റ്ലി ഒരു എന്റർടൈനിയർ പാക്കേജ് ആണ്. HR OTTയിൽ സിനിമ ലഭ്യമാണ്, കാണുവാൻ ശ്രമിക്കുക. പ്രസംഗമുള്ള റേറ്റിംഗ് 5 ആണ് കേട്ടോ, 3.5. അപ്പോൾ ഇതുപോലുള്ള പുത്തൻ റിവ്യൂകൾ ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, ബെൽ ബട്ടൺ പൊട്ടിക്കുക, ബെൽ ബട്ടൺ അമർത്തി പൊട്ടിക്കുക. അപ്പോൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക,
എൻ്റെ വീഡിയോക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക. പുതുപുത്തൻ വീഡിയോ വരെ എത്തുന്നവരെ ടാറ്റ ബൈ ബൈ ഫ്രം പ്രസംഗം ടാറ്റ.